ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ്, മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ഒരാൾക്കാണെങ്കിൽ നമ്മളോട് എത്ര സ്നേഹമുണ്ടെന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നു എന്നറിയാനാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും വേണ്ടി വരത്തില്ല. ഈ പ്രണയമായാലും സൗഹൃദമായാലും മറ്റേത് ബന്ധങ്ങളായാലും ഒരാൾക്ക് തുടരാൻ താല്പര്യമില്ല എന്നറിയുന്ന നിമിഷം മുതൽ അതിൽ നിന്നും മാറി നടക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകും. അത്രത്തോളം വിശാലമാകണമെന്നേ നമുക്ക് അവരോടൊക്കെയുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഈ വേർപെട്ടു പോകുമ്പോഴേ അങ്ങോർത്തെടുക്കണമെന്ന്. അതിലൊക്കെയാണ് ബന്ധങ്ങളുടെയൊക്കെ ഈ പുനർജനിയിരിക്കുന്നത്. ഈ സ്നേഹവും സമ്പാദ്യവും തുടങ്ങി എല്ലാത്തിനും അവകാശം പറയുവാനായിട്ട് ആളുണ്ട്. എന്നാൽ ഒരവകാശവും ഇല്ലാത്ത ഏതാണെന്നറിയാമോ? അതാണെന്നേ ദുഃഖം. അത് പങ്കുവെക്കുവാനും സ്വീകരിക്കാനും ഒന്നും ചിലപ്പോൾ ആരും കാണത്തില്ല. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ്എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണ് എന്റെ കേരളം. നീലസാഗരം അതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ആയിരത്തി 1956 ഇന്നേ ദിവസമാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ മലയാളം സംസാരിക്കുന്ന നാട്ടുരാജ്യങ്ങൾ ചേർന്ന് കേരളം രൂപീകൃതമായത്. മാത്രവല്ല, ഇന്ന് മലയാള ഭാഷാ ദിനമാണ്, കർണാടക രാജ്യോത്സവ ദിനമാണ്, അന്താരാഷ്ട്ര പുരുഷ മാസാരംഭമാണ് ഇന്ന്, ലോക സസ്യാഹാര ദിനമാണ്. ഒരു മാസം നീണ്ട സസ്യാഹാര മാസത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഇന്ന് ചില രാജ്യങ്ങളിൽ ലോക സസ്യാഹാര ദിനമായും ആചരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, 1604 നവംബർ 1 വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകം ആദ്യമായി പൊതുവേദിയിൽ അവതരിപ്പിച്ചത്. 2 US പ്രസിഡന്റ് ജോൺ ആഡംസ് വൈറ്റ് ഹൌസ് ആദ്യമായി ഔദ്യോഗിക വസതിയാക്കി 1800 ഇതേ ദിനം. 1 സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇന്ത്യയിലെ അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു 1858 ഇതേ ദിനത്തിൽ. 1931 കേരളത്തിലെ ഐത്താചരണത്തിനെതിരെ നടന്ന അതിശക്തമായ പ്രക്ഷോഭമായ ഗുരുവായൂർ സത്യാഗ്രഹം കേരള ഗാന്ധി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു.
1937 വന്നാൽ കേരളത്തിലെ പ്രഥമ സർവകലാശാലയായ കേരള സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിൽ നിലവിൽ വന്നു. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഫ്രഞ്ച് കോളനികൾ കൂടി ഇന്ത്യൻ സർക്കാരിന് കൈമാറി 1954 ഇതേ ദിനം. പോണ്ടിച്ചേരി ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശവുമായി. കേരളത്തിൽ പ്രഥമ ലോട്ടറി വിതരണം ആരംഭിച്ചതും ഇതേ ദിനമാണ്. 1990 പത്മരാമചന്ദ്രൻ കേരളത്തിലെ പ്രഥമ വനിതാ ചീഫ് സെക്രട്ടറി ആയത്. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു 2016 ഇതേ ദിനം. 2020 പാകിസ്ഥാൻകാരനായ അലീം ധാർ ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾ നിയന്ത്രിച്ച അമ്പയർ എന്ന റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, 1762 നവംബർ 1 സ്പെൻസർ പേഴ്സവൽ ജനിച്ചത്. വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ആയിരത്തി 1880 വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തം വഴി ശ്രദ്ധേയനായ ജർമ്മൻകാരനായ ധ്രുവ പര്യവേഷകൻ ആൽഫ്രഡ് വാഗ്നർ ജനിച്ചു. ഭൗതികശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. ഒളിമ്പിക്സ് മെഡലും സമാധാന നൊബേൽ സമ്മാനവും എന്ന ഇരട്ട ബഹുമതി കരസ്ഥമാക്കിയ ലോകത്തിലെ ഏക വ്യക്തിയായ ബ്രിട്ടീഷുകാരൻ ഫിലിപ്പ് നോയൽ ബേക്കർ ജനിച്ചു 1889 ഇതേ ദിനം. 1920 ആൻവേർപ്പ് ഒളിമ്പിക്സിലെ ബ്രിട്ടീഷ് പതാക വാഹകനും 1500 മീറ്റർ ഓട്ടത്തിലെ വെള്ളി മെഡൽ ജേതാവുമായിരുന്നു അദ്ദേഹം. 1959 സമാധാന നോബേൽ നേടിയത്. സുപ്രീംകോടതിയുടെ 29th ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് AS ആനന്ദ് ജനിച്ചു 1936 ഇന്നേ ദിനം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വം പരിശോധിക്കാൻ സുപ്രീംകോടതി നിയമിച്ച സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്ററായ VVS ലക്ഷ്മണിന്റെ ജന്മദിനവും ഇന്നാണ്. 1974 നവംബർ 1 ഹൈദരാബാദ് സ്വദേശിയാണ് അദ്ദേഹം. 134 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. 100-ലേറെ ടെസ്റ്റ് കളിച്ചിട്ടും ഒരിക്കൽ പോലും ടീം നായകനായില്ല എന്ന അപൂർവ റെക്കോർഡിനുടമയാണ് അദ്ദേഹം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളേവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. നിങ്ങൾക്കൊപ്പം ഞാൻ RJ സ്നേഹയും. ആരുടെയൊക്കെ അനുസ്മരണ ദിനമാണ് ഇന്നേ ദിവസം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ജർമ്മൻ സാഹിത്യകാരൻ, ചരിത്രകാരൻ തിയഡോർ മോംസൺ അന്തരിച്ചു 1903 നവംബർ 1 1902 സാഹിത്യ നോബേൽ നേടിയിട്ടുണ്ട് അദ്ദേഹം. ജർമ്മൻ സിവിൽ കോഡ് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ബംഗാളി സാഹിത്യകാരനായ ബിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ അന്തരിച്ചു 1980 ഇന്നേ ദിനം. പ്രശസ്ത കൃതികളായ ഭദേർ പാഞ്ചാലി, അപരാജിത, ആരണ്യക് തുടങ്ങിയവയുടെ രചയിതാവാണ് അദ്ദേഹം. പട്ടം മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി KA ദാമോദര മേനോൻ അന്തരിച്ചു 1980. ശങ്കർ മന്ത്രിസഭയിലെ വ്യവസായ പഞ്ചായത്ത് രാജ് മന്ത്രി. മാതൃഭൂമി മുൻ പത്രാധിപറാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. പ്രശസ്ത പത്രപ്രവർത്തകനും ഏറെക്കാലം മാതൃഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുമായ VK മാധവൻ കുട്ടി അന്തരിച്ചു 2005 നവംബർ 1. ഏഷ്യനെറ്റ് ചാനലിന്റെ സ്ഥാപക ഡയറക്ടറാണ് അദ്ദേഹം. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ഞാൻ RJ സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി.